മുണ്ടക്കൈയെ കവർന്ന് ഉരുൾ തൂത്തെറിഞ്ഞത് 500 ഓളം വീടുകൾ. ചുറ്റും മണ്ണും കല്ലുമല്ലാതെ ഒന്നുമില്ല. കാലുകുത്തിയാൽ കുഴിഞ്ഞ് താഴേക്ക് പോകുന്ന സ്ഥിതി. വീടിൻ്റെ മുകളിലെ റൂഫിനൊപ്പം മണ്ണ് മൂടിയിരിക്കുന്നു. ഉള്ളിൽ എത്ര മനുഷ്യരെന്ന് അവ്യക്തം. മുണ്ടക്കൈയെ ഒന്നാകെ മൂടിയ മണ്ണിനടിയിൽ നിന്ന് ഇനിയും കണ്ടെത്താൻ നിരവധി മനുഷ്യർ ബാക്കിയുണ്ടാവുമ്പോൾ, ഇനിയും ഇടിയാൻ ബാക്കിയുണ്ടോ എന്നുകൂടി നമ്മൾ നോക്കണം. അപ്രതീക്ഷിതമായി പെയ്തിറങ്ങിയ മഴയിൽ കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തത്തിന് സാക്ഷിയാവുകയാണ് വയനാട്. ഒരു നാടൊന്നാകെ ഉരുൾപൊട്ടലിൽ ഒലിച്ചില്ലാതാകുന്ന കാഴ്ച. കേരളത്തിന് ഇത്തരം ദുരന്തങ്ങൾ പുതിയ കാഴ്ചയല്ലാതായിട്ട് കുറച്ചു കാലമായി. 2018 മഹാപ്രളയത്തിന് ശേഷം പെട്ടിമുടിയിലും കവളപ്പാറയിലും പുതുമലയിലും മലവെള്ളപ്പാച്ചിൽ ജീവിതങ്ങൾ മാഞ്ഞുപോയത് നമ്മുടെ കൺമുന്നിലാണ്. കവളപ്പാറയിൽ മണ്ണിനടിയിൽ ഇനിയും ബാക്കിയാണ് രക്ഷിക്കാനാവാതെ പോയവർ. കേരളത്തിലെ കാലാവസ്ഥയിൽ 2015 ശേഷം ഉണ്ടായിട്ടുള്ളത് വളരെ അസ്വാഭാവികമായ ഒരു മാറ്റമാണ്. 2015, 2016, 2016, 2017 കാലഘട്ടമൊക്കെ നല്ല വരൾച്ചയാണ് നേരിട്ടത്. 2024 നമ്മൾ അനുഭവിച്ചത് സമാനമായ വരൾച്ചയായിരുന്നു 2017 ഉണ്ടായിരുന്നത്. അതിനുശേഷം ഓക്കി രണ്ട് പ്രളയങ്ങൾ, ഒട്ടേറെ ഉരുൾപൊട്ടലുകൾ ഒക്കെ ഉണ്ടായി. 2024 ജൂലൈ പകുതി വരെ നമുക്ക് ആവശ്യത്തിന് മഴ ലഭിച്ചിരുന്നില്ല. 16 മുതൽ 20% മഴ കുറവായിരുന്നു. ജൂലൈ അവസാനത്തോടെയാണ് കേരളത്തിൽ മഴ ആവശ്യത്തിന് ലഭിച്ചു തുടങ്ങിയത്. കേരളത്തിൽ വളരെ പെട്ടെന്ന് വലിയ അളവിൽ മഴയുണ്ടാവുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് അറബിക്കടൽ ചൂടാവുന്നതാണ്. ലോകത്തിലെ വിവിധ സമുദ്രങ്ങൾ ചൂടാവുന്നതിൻ്റെ രണ്ടിരട്ടിയാണ് അറബിക്കടലിലെ ചൂടിൻ്റെ തോത്. അതുകൊണ്ട് തന്നെ ഏത് സമയവും കൂമ്പാര മേഘങ്ങൾക്ക് അനുയോജ്യമായ സാഹചര്യം കേരളത്തിൽ സൃഷ്ടിക്കപ്പെടാം. കളമശ്ശേരിയിൽ ഉണ്ടായ മേഘവിസ്ഫോടനമൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. ചെറിയ ന്യൂനമർദ്ദം പോലും ശക്തമാവുന്നത് ഈ ചൂടുപിടിക്കൽ കാരണമാണ്. രണ്ടാമത്തെ കാരണം നമ്മുടെ ഭൂപ്രകൃതിയാണ്. പശ്ചിമഘട്ടത്തിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നീരാവി നിറഞ്ഞ കാറ്റിന് വളരെ വേഗം മുകളിലേക്ക് ഉയരാൻ, പുതിയ മേഘങ്ങൾ ഉണ്ടാക്കാനും അതിവേഗം കഴിയും. ഇത്രയുമൊക്കെ കേൾക്കുമ്പോൾ വീണ്ടും ഉയരുന്ന ചോദ്യം ഇതാണ്: കേരളം വീണ്ടും പ്രളയത്തിലേക്ക് നീങ്ങുമോ? 2018 പ്രളയം പോലെ ഒന്നാവില്ല ഉണ്ടാവുക. പക്ഷേ ഒറ്റപ്പെട്ട പ്രാദേശിക പ്രളയങ്ങൾക്ക് കേരളത്തിന് സാധ്യതയുണ്ട്. അതാണ് ഇക്കൊല്ലം കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ടതും. വടക്കൻ കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി ശക്തമായ മഴയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന പലയിടങ്ങളിലും വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. അതിതീവ്രമായ മഴ വളരെ പെട്ടെന്നുണ്ടാവുന്നതിന് പ്രളയ സമാനമായ സാഹചര്യത്തിലേക്ക് പോകുകയാണ്. ജൂലൈ 28 വരെ ഏറ്റവും കൂടുതൽ മഴ കണ്ണൂരിലായിരുന്നു. അന്ന് വയനാട്ടിൽ മഴ കുറവായിരുന്നു. അടുപ്പിച്ച് കുറേ ദിവസമായി ഉണ്ടാവുന്ന മഴയിൽ മണ്ണ് നനഞ്ഞ് കുതിരുന്നുണ്ട്. അതിന്റെ പരമാവധിയിൽ എത്തുമ്പോഴാണ് ഉരുൾപൊട്ടലിലേക്ക് പോകുന്നത്. 2019 ഉരുൾപൊട്ടലുകൾ ഉണ്ടായ പുതുമലയുടെ അടുത്താണല്ലോ ഇപ്പോൾ ദുരന്തമുണ്ടായത്. ഒരുപക്ഷെ മുൻപ് തന്നെ കനത്ത മഴയിൽ മണ്ണ് പരമാവധി കുതിരുകയും പിണ്ടുകീറുകയും ചെയ്തിട്ടുണ്ടാകാം. അന്ന് മഴ നിന്നതുകൊണ്ടാവും കൂടുതൽ ദുരന്തമുണ്ടാവാതെ പോയത്. ഉരുൾപൊട്ടലിന്റെ പ്രധാന കാരണം കനത്ത മഴ തന്നെയാണ്. രണ്ടാമത്തേത് ഭൂപ്രകൃതിയുടെ ചരിവ്. 20 ഡിഗ്രിയിൽ കൂടുതൽ ചരിവുള്ള ഏത് ഭൂപ്രകൃതിയിലും ഉരുൾപൊട്ടൽ പ്രതീക്ഷിക്കണം. മൂന്നാമത്തെ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസമാണ്. മണ്ണിനടിയിൽ എലികൾ മാളമുണ്ടാക്കുന്നത് പോലെയാണ്. മേൽഭാഗത്ത് പ്രശ്നങ്ങളൊന്നും കാണില്ല. പക്ഷേ കുന്നിൻ്റെ അടിഭാഗത്ത് നിന്ന് തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും ഒഴുകിപ്പോകും. അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽഭാഗത്തെ കുന്ന് താഴേക്ക് ഇരിക്കുകയും ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്നു. പക്ഷേ എന്താണ് ചൂരൽമലയിലെയും മുണ്ടക്കൈയിലെയും ദുരന്ത കാരണം എന്നത് പരിശോധിക്കേണ്ടി വരും. ഒരേ സ്ഥാനത്ത് തന്നെ 2-3 തവണ ഉരുൾപൊട്ടുക എന്നത് മുൻപും സംഭവിച്ചിട്ടുണ്ട്. ഈ മഴയിൽ ഇനി എവിടെയെങ്കിലും ഇടിയാൻ ബാക്കിയുണ്ടോ എന്നതും നോക്കേണ്ടി വരും. അത് ചിലപ്പോൾ അടുത്ത മഴയിലാവും ഇടിയുക. അവിടെ എത്ര മഴ കിട്ടി എന്ന് പഠിച്ചതിന് ശേഷമേ അത് പറയാനുമാവും. ആഗോള കാലാവസ്ഥ തന്നെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനൊപ്പം തന്നെ പ്രാദേശിക കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന മറ്റു ഘടകങ്ങളുമുണ്ട്. ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ, വൻ സ്ഫോടനമുണ്ടാക്കുന്ന തരത്തിൽ ക്വാറി പ്രവർത്തനങ്ങൾ, ഇവയൊക്കെ ഉരുൾപൊട്ടലിലേക്ക് നയിക്കുന്ന ഘടകങ്ങളാണ്. പ്രദേശത്തുണ്ടായിരിക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റി മറ്റെന്തെങ്കിലും പ്ലാന്റേഷൻ ചെയ്യുക, വൻതോതിൽ കയ്യാല കെട്ടുക എന്നിവയൊക്കെ മണ്ണിൻ്റെ ഉറപ്പിനെയും ഘടനയെയും ഇളക്കുന്ന പ്രവർത്തനങ്ങളാണ്. ഇവയൊക്കെ പ്രാദേശികമായി ഉരുൾപൊട്ടലിന് അനുകൂല ഘടകങ്ങളായി മാറുന്നുണ്ട്. മഴ പ്രവചിക്കാം. പക്ഷേ ആ മഴ കൊണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടാവുമെന്ന് പ്രവചിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇതേ തീവ്രതയുള്ള തൊട്ടടുത്ത കുന്നിൽ ഉണ്ടായാൽ ഒരു പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടാകണമെന്നില്ല. ഉരുൾപൊട്ടൽ ഒരർത്ഥത്തിൽ ഒരു ജിയോഫിസിക്കൽ ഇവന്റാണ്.
മഴ മാത്രമല്ല ഭൂപ്രകൃതി, മനുഷ്യന്റെ ഇടപെടൽ ഒക്കെ കൂടി ചേർന്നാണ് അത് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ എല്ലായ്പ്പോഴും പ്രവചിക്കാനാവില്ല. മഴ പ്രവചിക്കാം, പക്ഷേ ആ മഴ കൊണ്ട് ഉരുൾപൊട്ടൽ ഉണ്ടാവുക എന്ന് പ്രവചിക്കുന്നതിന് പരിമിതിയുണ്ട്. ഇതേ തീവ്രതയുള്ള മഴ തൊട്ടടുത്ത കുന്നിൽ ഉണ്ടായാൽ ഒരു പക്ഷേ ഉരുൾപൊട്ടൽ ഉണ്ടാകണമെന്നില്ല. ഇപ്പോഴും നമ്മൾ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട് എന്ന് അലേർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതിനുള്ള പ്രശ്നം. പിന്നീട് ഒരു യഥാർത്ഥ സാഹചര്യം ഉണ്ടായാൽ ആളുകൾ മാറണമെന്നില്ല എന്നതാണ്. ഇത്രയധികം ആളുകളെ മാറ്റി പാർപ്പിച്ചുകൂടായിരുന്നു എന്നൊക്കെ സംസാരിക്കാൻ എളുപ്പമാണ്. പക്ഷേ മാറ്റി പാർപ്പിക്കുന്ന സ്ഥലത്താണ് ഒരു പക്ഷേ കുന്നിടിയുന്നതെങ്കിലോ? ദുരന്ത സാധ്യത കൂടുതലുള്ള സ്ഥലം നമുക്ക് മാപ്പ് ചെയ്യാം, പക്ഷേ മുൻകൂട്ടി പ്രവചിക്കുക എന്ന പരിമിതിയുള്ള വിഷയമാണ്. കാലാവസ്ഥ, ഭൂഗർഭശാസ്ത്രം, നിർമ്മാണ മേഖല തുടങ്ങി വിവിധ മേഖലകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഹിലി വൾണറബിൾ അല്ലെങ്കിൽ വൾണറബിൾ, മോഡറേറ്റ്ലി വൾണറബിൾ എന്നിങ്ങനെ ഭൂപ്രദേശങ്ങളെ മാപ്പ് ചെയ്യുകയും അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് പരിധി നിശ്ചയിക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് മനുഷ്യസാധ്യമായി ചെയ്യാനുള്ളത്. പൂർണ്ണമായും നമ്മുടെ കയ്യിൽ നിൽക്കുന്നതോ നിയന്ത്രിക്കാനോ കഴിയുന്ന ഒന്നല്ല. ആലപ്പുഴയിലും മറ്റും പ്രളയത്തിനു ശേഷം നിർമ്മിക്കുന്ന വീടുകൾ ഉയർത്തിയാണ് പണിയുന്നത്. പക്ഷേ ഉരുൾപൊട്ടൽ പോലെ ഒരു സാഹചര്യത്തിൽ വീടുകളുടെ നിർമ്മാണത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. നടത്താൻ അനുവാദം എന്ന് തന്നെ ആലോചിക്കേണ്ടി വരും. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇത്തരം സാധ്യതാ മേഖലകളിൽ മുന്നറിയിപ്പുകൾ നൽകുന്ന പതിവുണ്ട്. പക്ഷേ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സം വരുമ്പോൾ പലപ്പോഴും ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എതിർപ്പുകൾ ഉണ്ടാവും. ഇത്തരം ദുരന്തങ്ങളുടെ വ്യാപ്തി കുറയ്ക്കാൻ വലിയ തോതിലുള്ള ബോധവൽക്കരണം ആവശ്യമാണ്. ജനങ്ങളെ ഇതിൽ പങ്കാളികളാക്കിക്കൊണ്ട് മാത്രമേ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകാനാവൂ. മഴ കാണുമ്പോൾ മലയാളി പേടിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ ഇതിനൊപ്പം നമ്മൾ ജീവിക്കുകയേ മാർഗമുള്ളൂ. ഇനി ഇതിലും വലിയ ദുരന്തങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ടി വരും. ആഗോളതലത്തിലെ തന്നെ മാറ്റങ്ങൾ നോക്കുമ്പോൾ ഉടനെയൊന്നും കേരളത്തിൽ മാറ്റം വരാനുള്ള സാധ്യത ഇല്ല. ആകെ ചെയ്യാവുന്നത് ദുരന്ത സാധ്യതാ മേഖലകളിൽ കൃത്യമായി കണ്ടെത്തി അവിടുത്തെ ഭൂപ്രകൃതിയെ മുറിപ്പെടുത്താതിരിക്കുക എന്നത് മാത്രമാണ്.